ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നത് ഗുരുവായൂരിലേക്ക് നമ്മൾ കുറച്ചൊരു 10-18 ആൾക്കാർ പെണ്ണുങ്ങൾ മാത്രം പോകുന്ന ഒരു ടൂറാണ്. അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇടുന്നത്. ഒരു ചെറിയൊരു ട്രാവലർ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ടോട്ടൽ ഇപ്പോൾ 20 ആൾക്കാരേ ഉള്ളൂ, കുട്ടികളടക്കം, സ്ത്രീകൾ മാത്രം. ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടി പോകുന്നതാണ്. അപ്പം നേരെ ഗുരുവായൂരേക്കാണ് ആദ്യം പോകുന്നത്. രാത്രി ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് ഇരുട്ടീന്ന് എല്ലാവരും കൂടിയിട്ട് യാത്ര തിരിച്ചത്. കയറിയിരുന്ന് തന്നെ എല്ലാവരും ഡാൻസ് കളിക്കാനും എല്ലാം തുടങ്ങിയേ. കുറേ ആൾക്കാരിങ്ങനെ വെറുതെ ഇരുന്ന്, നമ്മളെല്ലാം വെറുതെ ഇരുന്ന്, അപ്പോൾ കുട്ടികളും കുറച്ച് ലേഡീസ് മാത്രം ഡാൻസിലായി. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രമ്യേച്ചിയും ബീനേച്ചിയാണ് കൂടുതൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് പാട്ടിന്. ഇതിപ്പോൾ സമയം ഒരു രാത്രി 1 മണിൻ്റെ അടുത്തെല്ലാം ആയിട്ടുണ്ടാവും. അന്നേരമാണ് എല്ലാവരും ഇതുപോലെ ഡാൻസ് കളിക്കുന്നത്. പിന്നെ കുറച്ച് സമയം എല്ലാവരും സ്വന്തം മൈക്ക് ഉപയോഗിച്ചിട്ട് പാട്ടെല്ലാം പാടി അങ്ങനെയെല്ലാം നേരം കൂട്ടി യാത്ര ചെയ്ത്. ഇരുട്ടിന്ന് ഒരു 9 മണി കഴിഞ്ഞ ഗുരുവായൂരേക്ക് വന്നിട്ട്
ഒരു 3:30 ആകുന്ന സമയത്തേക്ക് നമ്മൾ ഗുരുവായൂരിലെത്തി. കുറച്ച് അതിൻ്റെ മുമ്പ് ചില സ്ഥലത്ത് നിർത്തിയിനേനു ചായ കുടിക്കാൻ, ബാത്റൂമിൽ പോകാനും നിർത്തിയിനേനു. അപ്പോൾ 3:30 എത്തി. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഓരോ തോർത്ത് അങ്ങനത്തെ എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് അതിലൂട്ടി ഇതിലൂട്ടി എല്ലാം നടന്നിട്ട് പിന്നെ റൂം എടുക്കാൻ ചെയ്തത്. നമ്മൾ റൂമിൽ 2 മണിക്കൂർ ഏകദേശം ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീച്ച് റെഡിയായിട്ട് ഒരു 6 മണി കഴിഞ്ഞിരം തന്നെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഇരുന്ന് കുറച്ച് സമയം ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ നേരം കൂട്ടി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ രാവിലത്തെ ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണുള്ളത്. അവിടെ ഇങ്ങനെ മസാല ദോശ പിന്നെ ഇഡലി സാമ്പാർ അങ്ങനത്തെ ഓരോന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ മസാല ദോശയാണ് മേടിച്ചത്, ഉഴുന്ന് വടയും മസാല ദോശയല്ല. ഇന്നത്തെ നമ്മളെ യാത്രാവിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.